ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക്ബോർഡ്. അപ്പോൾ നമ്മൾ ഏഴാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് പേജ് നമ്പർ 35 മോർ ഓൺ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഒരു പോർഷൻ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മോർ ഓൺ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളാണ്, മിക്സഡ് ഫ്രാക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. സിമ്പിൾ, നമ്മളിതുവരെ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എളുപ്പമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കി ആൻസർ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ച് കാൽക്കുലേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മിസ്റ്റേക്കും വരത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അത് പേജ് നമ്പർ 35, 36, 37, 38 കുറച്ച് അഡീഷണൽ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ അത് നമുക്ക് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷനും കാര്യങ്ങളും സജഷൻസും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക. മാത്സ് ഒരിക്കലും കണ്ട് പഠിക്കാൻ ശ്രമിക്കല്ല്, നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ച് നിങ്ങൾ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി, ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആ ബുക്കിലേക്ക് എഴുതി വെക്കുക, എന്നിട്ട് അതിനെ ആൻസർ ചെയ്യുക, എന്നിട്ടത് ഉത്തരം ശരിയാണോ എന്ന് മാത്രം ചെക്ക് ചെയ്യുക. അല്ലാതെ നമ്മളൊരു കാരണവശാലും നമ്മൾ മാത്സ് പഠിക്കില്ല. നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ ചെയ്ത് നോക്കാതെ നമുക്ക് കിട്ടത്തില്ല. അല്ലെ, പിന്നെ നമ്മൾ പരീക്ഷയ്ക്ക് ചെന്നിരുന്ന് കഴിയുമ്പോൾ നമ്മളത് മറന്നു പോകും, ജസ്റ്റ് നോക്കി മനസ്സിലാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു പ്രോബ്ലം നിങ്ങൾ തന്നെത്താൻ നിങ്ങൾ ചെയ്ത് നിങ്ങളുടേതായ നിങ്ങളതിൻ്റെ ആൻസർ കണ്ടെത്തി എന്നുള്ളത് നിങ്ങൾക്കും അത് നമുക്കൊരു കോൺഫിഡൻസ് കൂടി ആവും. നമുക്ക് കുറച്ചുകൂടെ മാത്സ് പഠിക്കാൻ അതൊരു കുറച്ചുകൂടെ കാരണമാവുകയും ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോകാം. കാരണം അതൊക്കെ നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾസാണ് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സാമ്പിൾസൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസ് ചെയ്യാൻ മാത്രം നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ നിങ്ങൾക്ക് ബാക്കി മനസ്സ് തന്നെത്താൻ ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിക്കേ. എ ബോട്ടിൽ ക്യാൻ കണ്ടെയ്ൻ 1.5 liter ഓഫ് വാട്ടർ. അപ്പോൾ 1.5 liter എന്ന് പറയുമ്പം ഓർത്തേ, 1.5 liter എന്ന് പറയുമ്പോൾ എന്താണ്, 1 and 1/2 liter എന്ന് അതിൻ്റെ അർത്ഥം. 4 such bottles ഓഫ് വാട്ടർ വാസ് പോർഡ് ഇൻ ടു എ വെസൽ. അങ്ങനത്തെ 4 ബോട്ടിൽ വെള്ളം, ഒരു ബോട്ടിലിനകത്ത് 1.5 liter വെള്ളം, അങ്ങനത്തെ 4 ബോട്ടിൽ വെള്ളമാണ് എന്തിലേക്ക്, ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഹൗ മച്ച് വാട്ടർ ഈസ് ദയർ ഇൻ ദ വെസൽ. അങ്ങനെയാണെങ്കിൽ ആ പാത്രത്തിനകത്ത് എത്ര വെള്ളമുണ്ട്, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ഒറ്റയടിക്ക് തന്നെ ചിന്തിക്കാം, ഒരു കുപ്പിയിൽ 1.5 liter വെള്ളമാണെങ്കിൽ 4 ബോട്ടിലിൽ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം, 4 into 1 and 1/2. പക്ഷേ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ആൻസർ തെറ്റിപ്പോവും. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാം. അതിന് മുമ്പ് ഇവിടെ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ പറയുന്നുണ്ട്. വെൻ വി പോർ 2 bottles it is 3, അതായത് നമ്മുടെ കയ്യിൽ 4 bottles ഉള്ളത്, അതായത് 1.5 liter ഉള്ള 4 bottles ആണ് ഉള്ളത്. 1.5 liter ഉള്ള 4 bottles നമ്മളിതുവരെ പഠിച്ചിട്ടുള്ള കണക്കൊക്കെ വെച്ചിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 1.5 എന്ന് പറയുമ്പോൾ അത് എത്ര ലിറ്ററായി, 3 liter അല്ലേ. ഇനി ഈ 1.5 കൂടെ വരുമ്പോൾ 3 liter അങ്ങനെ ടോട്ടൽ 3 liter കൂടെ കൂട്ടുമ്പോൾ 6 liter എന്ന് കിട്ടും. അപ്പം നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. പക്ഷേ നമുക്ക് എല്ലാ സാഹചര്യത്തിലും ഇങ്ങനെ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ 1 and 1/2 ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ 1.5, 1.5, 3 liter എന്നൊക്കെ എഴുതാൻ പറ്റിയത്. ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ പ്രോബ്ലത്തിലൂടെയൊക്കെ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇതുണ്ട്, സപ്പോസ് ഈ പുവർ വാട്ടർ ഇൻ 3 bottles ഈച്ച് കണ്ടെയ്നിങ് 2 and 1/4 liters. അപ്പം 2 and 1/4 liter ആണ്, ഇത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിൻ്റെ ആൻസറിലേക്ക് വരുന്നതും ഉണ്ട്. അപ്പോൾ അതൊക്കെ വരുമ്പം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. ഇപ്പോൾ ഇതുപോലെ ആദ്യത്തെ ചെയ്തത്ര സിമ്പിൾ ആവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെല്ലാം നമുക്ക് ഇവിടെ നമ്മൾ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കിടക്കുന്ന ഈ ക്വസ്റ്റ്യനും കൂടെ ഒന്ന് നോക്കാം. സപ്പോസ് ഈ പോർ വാട്ടർ ഇൻ 3 bottles. ഓക്കെ, 3 bottles ആണ്. അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ആണ്, 3 bottles ഈച്ച് കണ്ടെയ്നിങ് 2 and 1/4 liter. ഈച്ച് കണ്ടെയ്നിങ് ഓരോന്നിനകത്തും 2.5 liter വെള്ളം കൊള്ളും. അങ്ങനെയാണെങ്കിൽ വെസലിനകത്ത് ഈ ബോട്ടിൽസ് 3 bottlesലും ഓരോ ബോട്ടിൽസിലും 2.5 liter വെള്ളം വീതം നമ്മൾ ആ വെസലിലേക്ക് ഒഴിച്ചു കഴിയുമ്പം വെസലിൽ എത്ര വെള്ളം ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തുപോലെയാണെങ്കിൽ 2.5
ഒരെണ്ണത്തിൽ 2.5 ലിറ്റർ പ്ലസ് അടുത്തതിനകത്തും 2.5 ലിറ്റർ പ്ലസ് അടുത്തതിനകത്തും 2.5 ലിറ്റർ അല്ലേ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഊഹിച്ച് നമുക്ക് ആൻസർ, അതായത് നമുക്ക് 2 ലിറ്റർ ഇവിടെ 2 ലിറ്റർ ഇവിടെ 2 ലിറ്റർ അങ്ങനെ തന്നെ 2, 4, 6 ലിറ്ററായി അല്ലേ. പിന്നെ ഈ കാലും കാലും ക്വാർട്ടർ 2 എണ്ണം കൂടുമ്പം അരയാകും അല്ലേ. 1/4 + 1/4 1/2 ആവും, അര അര ഹാഫ് ആവും. ഹാഫിൻ്റെ കൂടെ പിന്നെ ഒരു 1/4 കൂടെ ചേർത്ത് കഴിയുമ്പോൾ 3/4 ആവും. അപ്പം 6 and 3/4 ലിറ്റർ എന്ന് കിട്ടും. കണ്ടോ, അതിവിടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇത് എപ്പോഴും എല്ലാവർക്കും എല്ലാ സാഹചര്യത്തിലും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതിന് നമുക്ക് എന്ത് ചെയ്താൽ മതി, 3 പ്രാവശ്യം 2 and 1/4 കൂട്ടുന്നതിന് പകരം 3 × 2 and 1/4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അവിടെ നമുക്ക് സിമ്പിളായിട്ട് ഈ ആൻസറിലേക്ക് ഏത് 6 and 3/4 ലിറ്റർ എന്നുള്ള ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഇനി ഇത് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്നുള്ളതാണ് ഇവിടെ തൊട്ട് ഇങ്ങോട്ട് കാണിക്കുന്നത്. 2 മെത്തേഡുണ്ട്. ആ 2 മെത്തേഡും ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ടീച്ചർ പഴയ പുസ്തകത്തിൽ നിന്ന് പുതിയ പുസ്തകത്തിൽ കണ്ട ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കാനിരിക്കുമ്പം നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എപ്പോഴും ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോകാതെ ടെക്സ്റ്റ് ബുക്കിനകത്തും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എഴുതി അതിൻ്റെയൊക്കെ ആൻസർ കണ്ടുപിടിച്ച് ചെക്ക് ചെയ്യണം ശരിയാണോ എന്നൊക്കെ. കേട്ടോ, ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമുക്ക് ഇതുപോലെ 4 × 1 and 1/2 അതുപോലെ തന്നെ 3 × 2 and 1/4 ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതെങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് 1st ചെയ്യാം, അടുത്തത് ഇത് 2nd ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 4 × 1 and 1/2 എന്നുള്ളത് ഇപ്പോൾ ഓർത്തോണം. ഇത് കണ്ടോ, 1 and 1/2 ഇതൊരു മിക്സഡ് ഫ്രാക്ഷനാണ്. ഇവിടെ 2 and 1/4 ഒരു മിക്സഡ് ഫ്രാക്ഷനാണ്. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് നമുക്ക് 4 × 1 എന്ന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആദ്യം തന്നെ നമ്മൾ ഈ മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അതായത് ഇതിനെ എങ്ങനെയാണ് ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത്, അത് മാറ്റിയതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെയാണ് ഈ 2 and 1/4 മിക്സഡ് ഫ്രാക്ഷനിൽ നിന്ന്, ഇത് മിക്സഡ് ഫ്രാക്ഷനാണ് അല്ലെങ്കിൽ മിശ്ര ഭിന്നമാണ്, അതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ അത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 4 ഇവിടെ എഴുതി 4 × ഇപ്പോൾ ഇവിടെയാണെങ്കിൽ 3 × ഇനി മറ്റേതിനെ ഇംപ്രോപ്പറിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ 2 × 1 ശ്രദ്ധിച്ചോണം, 2 × 1 = 2 + 1 ആ കിട്ടുന്ന ഇത് തമ്മിൽ ഗുണിക്കുന്ന കിട്ടുന്ന ആൻസറിൻ്റെ കൂട്ടത്തിൽ ഇത് കൂട്ടണം, പ്ലസ് 1 കൂട്ടണം. അതായത് 2 × 1 = 2 ഇനി 2 കൂടെ പ്ലസ് 1 ആഡ് ചെയ്യുമ്പോൾ 3 പിന്നെ ഡിവൈഡഡ് ബൈ ഈ 2 എഴുതണം. അപ്പോൾ ഇവിടെയാണെങ്കിലോ 4 × 2 = 8 ആ 8 കൂടെ ഈ പ്ലസ് 1 ആഡ് ചെയ്യണം. അപ്പം 9 ഈ അടിയിൽ എന്താണോ ആ ഡിനോമിനേറ്റർ എഴുതുക. അപ്പോൾ ഈസിക്വൽ ടു എന്ത് വരും, 4 × 3 = 12 എന്ന് കിട്ടും. ഈസിക്വൽ ടു 6 എന്ന് കിട്ടും. 12നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 എന്ന് കിട്ടും ആണല്ലോ. അടുത്തത് ഇവിടെയാണെങ്കിലോ 3 × 9 = 27 / 4 എന്ന് കിട്ടും. അപ്പോൾ 27 / 4 എന്ന് കിട്ടി. അപ്പം ഇവിടെ നമുക്കൊരു ഓൾ നമ്പർ 6 എന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷേ ഇവിടെ 27 / 4 ആണ്. അപ്പം നമുക്കതിനെ 27 / 4 എന്ന് ചെയ്യണം. അപ്പം 6 × 4 = 24 പിന്നെ എന്ത് കിട്ടും, 7 × 4 = 4 3 കിട്ടും, ഇവിടെ 0. അപ്പം നമുക്കിതിനെ ആൻസർ എങ്ങനെ എഴുതാം, കോഷ്യൻ്റ് ആദ്യം എഴുതണം 6 and remainder 3 / 4 കൂടെ എഴുതണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 6 and 3/4 എന്ന് കിട്ടി. അതുതന്നെയല്ലേ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആൻസറും, 6 and 3/4 ലിറ്റർ എന്ന് കിട്ടി. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 4 × 1 and 1/2 മൾട്ടിപ്ലൈ ചെയ്തപ്പം 6 എന്നും കിട്ടി. അപ്പം ഒരു മിക്സഡ് ഫ്രാക്ഷനെ ഒരു സാധാ ഒരു നമ്പർ വെച്ച്, ഒരു നാച്ചുറൽ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ മിക്സഡ് ഫ്രാക്ഷനെ ആദ്യം ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് ഇതുപോലെ മാറ്റണം. അതിനുശേഷം എന്ത് ചെയ്താൽ മതി, ഇപ്പം ഇതുപോലെ ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും വന്നിരിക്കുന്നതെങ്കിൽ ഇതിനെ ഡിവൈഡ് ചെയ്ത് മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ഒന്നും കൂടെ മാറ്റുക. ഓക്കെ, ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ 2 മെത്തേഡ്, ഇതൊരു മെത്തേഡ്, ഇത് ഒരു മെത്തേഡ്, മെത്തേഡ് 1, ഇത് മെത്തേഡ് 2. അപ്പോൾ ഈ 2 മെത്തേഡും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 3 × 2 and 1/4 2 + 1/4 എന്നാക്കി.
എന്നിട്ട് 3 × അപ്പോൾ നമ്മൾ ചെയ്യുമ്പം ഈ 3 വെച്ച് 2 മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് 3 വെച്ച് 1/4 മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് ഇത് തമ്മിൽ കൂട്ടണം, എന്നിട്ട് ഇങ്ങനെ എഴുതണം. ഇങ്ങനെ വേണമെങ്കിലും എഴുതാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ടീച്ചർ കാണിച്ചു തന്ന മെത്തേഡ് മെത്തേഡ് 2 ആണ്. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിലും നമുക്ക് ആൻസർ ചെയ്യാം. ക്ലിയർ ആയോ? അപ്പം മെത്തേഡ് 1 ഇഷ്ടമുള്ളവർക്ക് മെത്തേഡ് 1 ഉപയോഗിക്കാം, മെത്തേഡ് 2 ഇഷ്ടമുള്ളവർക്ക് മെത്തേഡ് 2 ഉപയോഗിക്കാം. മെത്തേഡ് 1 ജസ്റ്റ് മറ്റേ പ്രോബ്ലത്തിനകത്ത് ടീച്ചർ ജസ്റ്റ് ഒന്ന് കാണിക്കാം. മെത്തേഡ് 1 ആണ്, അതായത് 4 × 1 ആൻഡ് 1/2. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം മെത്തേഡ് 1 പ്രകാരമാണെങ്കിൽ, അതായത് ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന ഈ മെത്തേഡ് പ്രകാരമാണെങ്കിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. ടീച്ചറിന് കുറച്ചുകൂടി എളുപ്പം ഈ മെത്തേഡ് 2 തന്നെയാണ്. ഈ മെത്തേഡാണ് എളുപ്പം, ഇപ്പം നമ്മൾ ചെയ്ത് ഈ 2 കണക്കിന് എടുത്തിരിക്കുന്ന മെത്തേഡാണ് എളുപ്പം. പക്ഷെ നിങ്ങൾക്ക് ഇത് എളുപ്പമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതായത് 4 × ഇനി 1 ആൻഡ് 1/2 എങ്ങനെ എഴുതും? 1 + 1/2 എന്ന് എഴുതിയിട്ട് അതിനൊരു ബ്രാക്കറ്റ് കൊടുക്കും. അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ ഈ 4 ഈ 1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് നടുക്കൊരു പ്ലസ് ഇടണം. ഈ പ്ലസ് ആണ് ആ ഇടുന്നത്. 4 × 1/2 വെച്ചും മൾട്ടിപ്ലൈ ചെയ്യണം. ഈസിക്വൽ ടു 4 × 1 = 4 + ഇനി 4 × 1/2, അപ്പം 4/2 എന്ന് വരും. അതായത് 1 × 2 = 2, 2 × 2 = 4, അപ്പോൾ ഇവിടെ 2 വരും. അപ്പോൾ ഈസിക്വൽ ടു 6 എന്ന് കിട്ടും, കേട്ടോ. അതായത് നമ്മുടെ ഈ ആൻസർ തന്നെ, ഇവിടെ നമ്മളെടുത്ത ഈ ആൻസർ തന്നെ നമുക്കിവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് അത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, 2 മെത്തേഡിലും കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡിൽ നിങ്ങൾക്കത് യൂസ് ചെയ്ത് അല്ല നിങ്ങൾക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 36 പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഇവിടെ അടുത്ത പേജാണ്, അതായത് പേജ് നമ്പർ 36 ആണ്. അപ്പോൾ ലൈക്ക് ദിസ് ഇൻ വാട്ട് ഓൾവേസ് യു ക്യാൻ യു കാൽക്കുലേറ്റ് 5 × 3 ആൻഡ് 1/2. അപ്പോൾ ക്വസ്റ്റ്യൻ, അതായത് അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് എഴുതാം. 5 × 3 ആൻഡ് 1/2, ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കണം. അപ്പോൾ 2 രീതിയിൽ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയണത് ടെക്സ്റ്റ് ബുക്കിലെ അല്ല, ടീച്ചർ പറയുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 എന്ന് പറയുമ്പോൾ തന്നെ 5 × 3 ആൻഡ് 1/2 അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ഈ 5 × 3 ആൻഡ് 1/2 ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അതായത് 2 × 3 = 6, 6 + 1 = 7 / 2 = 7 × 35 അല്ലേ. 35 / 2 എന്ന് കിട്ടും. ഇനി 35 / 2 ചെയ്ത് നോക്കണം. 35 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 × 2 = 2, മിച്ചം 1 വരും. 5 × 7 = 14. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് വരും. അതായത് ഇതിൻ്റെ ആൻസർ എന്നാ വരും? 35/2 നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം കോഷ്യൻ്റ് എഴുതണം, 17 ആൻഡ് ഇതിനെ റിമൈൻഡർ 1/2 എടുത്തെഴുതണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ ആൻസർ കിട്ടും. ഇത് ഫസ്റ്റ് മെത്തേഡ്. ഓക്കെ, അതായത് ആ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ടീച്ചർ പറയുന്ന ഇപ്പോൾ ചെയ്ത മെത്തേഡാണ് ഇവിടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഈ മെത്തേഡാണ്. ആ മെത്തേഡ് എങ്ങനെ ചെയ്യാം? അതായത് 5 × 3 ആൻഡ് 1/2 എന്ന് പറയുമ്പം 5 × 3 ആൻഡ് 1/2 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം. 5 × ബ്രാക്കറ്റൊക്കെ മറക്കല്ലേ, 3 + 1/2 എന്ന് എഴുതാം. അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി ഈ പുറത്ത് കിടക്കുന്ന 5 അകത്ത് 3 കൊണ്ടും ഗുണിക്കണം, പിന്നെ പ്ലസ് ഇട്ടിട്ട് ഈ 5 1/2 കൊണ്ടും ഗുണിക്കണം. അതായത് 5 × 3, എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇവിടെ നടുക്ക് പ്ലസ് ഇടുക, എന്നിട്ട് അടുത്തത് 5 × 1/2. ഓക്കെ, ഈസ് ഈക്വൽ ടു 5 × 3 = 15 + ഇവിടെ 5/2, 5 / 2 എന്ന് വരും ആണല്ലോ. ഇനി ഈ 5/2 എന്നുള്ളതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. അപ്പോൾ 5/2 എന്നുള്ളത് 2 × 2 = 4, 1 ഇവിടെ മിച്ചം വരും. എന്ന് വെച്ചാൽ 15 + ഈ 5/2 എങ്ങനെ എഴുതാം? 2 × 1/2 എന്ന് എഴുതാം. 2 × 1/2 ഈസ് ഈക്വൽ ടു 15 + 2 = 17, 1/2 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടുത്തെ ആൻസർ നോക്കിയേ, നമ്മൾ നേരത്തെ ചെയ്ത ആൻസറും നേരത്തെ ചെയ്തപ്പോഴും 17 × 1/2 തന്നെ കിട്ടി, ഇവിടെ ചെയ്തപ്പോഴും 17 × 1/2 തന്നെ കിട്ടി. അപ്പം ഇതിലേത് മെത്തേഡാണോ സിമ്പിൾ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നുന്ന മെത്തേഡിൽ നിങ്ങൾ ഇത് പഠിച്ചു വെക്കുക കേട്ടോ. ഈ 2 മെത്തേഡും
ടെക്സ്റ്റ് ബുക്കിലും പറയുന്നുണ്ട്. ഇപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ടീച്ചറിന് കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നിയിട്ടുള്ളത് ഈ മെത്തേഡാണ്. പക്ഷേ നിങ്ങൾക്ക് രണ്ട് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത്, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ തിങ് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്കിതൊക്കെ അസ്യൂം ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന അറിവുകളൊക്കെ വെച്ചിട്ട് നമുക്കിത് പറയാം അല്ലേ. അതായത് ഇപ്പം 6 meters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 6 meters എന്ന് പറഞ്ഞാൽ 2 meters എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? 6 meters എന്ന് പറഞ്ഞാൽ 2 meters എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഓക്കെ, 6 meters ഈസ് 2 meters എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 6 meters എന്ന് പറഞ്ഞാൽ 2 meters എന്ന് പറഞ്ഞാൽ എന്താ? 2 meters എന്ന് വെച്ചെന്നാൽ 6 meter എന്ന് പറയുന്നത് ത്രൈസ് എന്ന് പറഞ്ഞാൽ 3 times 2 meters എന്ന് വെച്ചെന്നാൽ 3 × 2 meter ഈസ് ഈക്വൽ ടു ആണ് 6 meter കിട്ടുന്നതെന്ന് അതിൻ്റെ അർത്ഥം മനസ്സിലായി. ത്രൈസ് 2 meters എന്ന് പറഞ്ഞാൽ ട്വൈസ് എന്ന് പറയുമ്പോൾ 2 times, അതായത് 2 × എന്ന് പറയും. ത്രൈസ് എന്ന് പറയുമ്പോൾ 3 × എന്ന് വരും. ഓക്കെ, 3 × 2 ആണ് 6 meters വരുന്നത്. വാട്ട് അബൌട്ട് 7 meters? അപ്പോൾ 7 meters നമുക്ക് എങ്ങനെ 2 ഇതായിട്ട് എഴുതാം? ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് വാട്ട് അബൌട്ട് 7 meters? അപ്പോൾ 7 meters നമുക്ക് എങ്ങനെ എഴുതാം? 7 meters നമുക്ക് 7 meters നമുക്ക് എന്തിൻ്റെ പ്രോഡക്റ്റ് ആക്കി എഴുതാം? ആ 7 × 3 1/2 3.5 അല്ലേ. അപ്പോൾ 3.5 2 times 3 × 1/2 2 times ചെയ്യുമ്പോൾ 7 meter കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളത് നോക്കി ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ അടുത്ത പേജിൽ, അതായത് പേജ് നമ്പർ 37 ആദ്യം ഉണ്ട്. ഇൻ ദ സെയിം വേ 2¼ ഇവിടെ പറയുന്നുണ്ട്. അതായത് 2¼ ടൈംസ് 5 means എന്ന് വെച്ചാൽ, 2¼ എന്ന് പറയുമ്പോൾ നമ്മളതിനെ എങ്ങനെ ഫ്രാക്ഷൻ ഫോമിൽ എഴുതും? 2¼ ക്വാർട്ടർ എന്ന് പറയുമ്പോൾ 1/4. അപ്പോൾ 2¼ ടൈംസ് 5. അപ്പം 2¼ ടൈംസ് 5 എന്ന് പറയുമ്പോൾ ടൈംസ് വരുമ്പോൾ അവിടെ ഇൻറ്റു ചെയ്യുക, എന്നിട്ട് 5 എഴുതുക. മീൻസ് ട്വൈസ് 5 together വിത്ത് എ ക്വാർട്ടർ ഓഫ് 5, ദാറ്റ് ഈസ് 10¼ മീൻസ് 11¼. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ അപ്പോൾ തന്നെ ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ 4 × 2 8, 8+1 9/4 × 5 ഈസ് ഈക്വൽ ടു 9 × 5 എത്ര വരും? 45/4 എന്ന് വരും. നമ്മൾ 45/4 എന്ത് ചെയ്യണം? 1 × 4 = 4. അപ്പം ഇവിടെയായി, ഇവിടെ 0, ദെൻ 5 എടുത്തെഴുതി. 1 × 4 = 4. അപ്പോൾ 5 × 4 പോയാൽ 1 എന്ന് വരും. അതായത് 45/4 ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതണം? 11¼ എന്ന് കിട്ടും. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, 11¼. അപ്പോൾ അതിനെ നമ്മൾ നേരത്തെ ചെയ്ത രീതിയിൽ വേറൊരു മെത്തേഡ് ടീച്ചർ പഠിപ്പിച്ചായിരുന്നല്ലോ. 2 × 1/4 2+1/4 × 5, എന്നിട്ട് 2 × 5+1/4 × 5. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 5/4 വരും. അതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലാക്കുമ്പോൾ 1 × 1/4 കിട്ടും. അപ്പോൾ 10+1 × 1/4 എന്ന് പറഞ്ഞാൽ 11¼ എന്ന് കിട്ടും. അപ്പോൾ രണ്ട് മെത്തേഡുണ്ട്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ കാണാം. അതായത് ഹൗ ഡു വി കാൽക്കുലേറ്റ് 3 × 1/2 × 2 × 1/4? 3 × 1/2 എന്താണ്? 2 × 1/4. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? 3 × 1/2 ഇമ്പ്രോപ്പർ ആക്കുക. 2 × 3 = 6, 6+1 = 7, 7/2 times അവിടെ ഇൻറ്റു ചേർക്കുക. 4 × 2 = 8, 8+1 = 9/4 ഈസ് ഈക്വൽ ടു 7 × 9 = 63 / 2 × 4 = 8. ഇനി 63 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം 8 × 7 = 56. ദെൻ മിച്ചം എത്ര വരും? 7. അതായത് ആൻസർ എന്നാ വരും? 7 × 7/8 എന്ന് കിട്ടും. അതാണ് 3 × 1/2 × 2 × 1/4 എന്നുള്ളത്.
ഓക്കെ, ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പം നമ്മൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിൽ നമുക്ക് തരും. അപ്പോൾ അതിനെ നമ്മൾ അതിനെ ഒന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ അതിനെ ഓരോന്നിനും രണ്ട് മെത്തേഡ് വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരു മെത്തേഡ് വൃത്തിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, നിങ്ങൾക്ക് എളുപ്പമുള്ള മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പേജ് നമ്പർ 37 നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 37 38 ഇനി പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രോബ്ലംസോട് നോക്കിയാലോ. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് പേജ് നമ്പർ 37 ആണ്, നിങ്ങൾ തന്നെ ചെയ്യാനായിട്ട് തന്നിരിക്കുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, 1.5 meters ഓഫ് ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ എ ഷർട്ട്. അപ്പം എത്ര നീളമാണ് ഒരു ഷർട്ട് തയ്ക്കാനായിട്ട് വേണ്ടത്? 1.5 meters ഓഫ് ക്ലോത്ത് ആണ് ആവശ്യമായിട്ടുള്ളത്. ഹൗ മച്ച് ക്ലോത്ത് ഈസ് റിക്വയർഡ് ഫോർ 5 such shirts? ഇങ്ങനെയാണെങ്കിൽ 5 shirts എത്ര ക്ലോത്ത് ആവശ്യമായിട്ട് വരും? അപ്പം ക്ലോത്ത് നീഡഡ് ഫോർ എ ഷർട്ട് അതെത്രയാണ്? ഒരു 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 ഷർട്ടിന് വേണ്ട ക്ലോത്തിൻ്റെ അളവാണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. ക്ലോത്ത് നീഡഡ് ഫോർ എ ഷർട്ട് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1.5 meters. എങ്ങനെ എഴുതണം അത്? 1.5 എന്ന് പറയുമ്പോൾ 1.5 meters. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ എഴുതി. ഹൗ മച്ച് ക്ലോത്ത് ഈസ് റിക്വയർഡ് ഫോർ 5 such shirts? അപ്പോൾ അടുത്ത എന്താ വരും? ക്ലോത്ത് നീഡഡ് ഫോർ 5 shirts. 5 shirts എന്ത് ചെയ്യണം? ഒരു ക്ലോത്ത് ഒരു ഷർട്ടിന് 1.5 by 2 meters. അപ്പോൾ 5 shirts 5 × 1.5 meters എന്ന് വരും അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? രണ്ട് രീതി ചെയ്യാം, നിങ്ങൾക്ക് രണ്ട് രീതിയും ചെക്ക് ചെയ്യാം. പക്ഷേ അത് ടീച്ചർ ഇവിടെ ഒരു രീതി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇതിന് മുമ്പ് ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയപ്പം രണ്ട് മെത്തേഡ് കാണിച്ചിട്ടുണ്ട്, അതിലേതെങ്കിലും ഒരു മെത്തേഡിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ 5 × 1.5 by 2 ആണ്. അപ്പോൾ അതിനെ ടീച്ചർ 5 × 1.5 by 2 എന്നുള്ളതിനെ, ഇതിപ്പോൾ മിക്സഡ് ഫ്രാക്ഷനാണ്, ഇംപ്രോപ്പറിലേക്ക് മാറ്റുമ്പം 2 × 1 = 2 × 1 ആഡ് ചെയ്യുമ്പം 3/2 എന്ന് കിട്ടും. ഈസ്ഇക്വൽ ടു എന്ത് വരും? 5 × 3 = 15/2 എന്ന് വരും. ഇനി 15/2 എങ്ങനെയാക്കണം? 15/2 ഇങ്ങനെ ചെയ്യുമ്പോൾ 7 × 2 = 14 കിട്ടും. ഇവിടെ 1 വരും. അതായത് എന്ത് കിട്ടും അവിടെ? 7 × 1 by 2 meters എന്ന് കിട്ടും. അതായത് 5 shirts തയ്ക്കാനായിട്ട് എത്ര മീറ്റർ തുണി വേണം? 7 × 1 by 2 meters ക്ലോത്ത് ആണ് ആവശ്യമായിട്ടുള്ളത്. മനസ്സിലായല്ലോ അല്ലേ. ഓക്കെ, ഇപ്പം നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ് വരുന്നത്. അതായത് ദ പ്രൈസ് ഓഫ് 1 kg ഓഫ് ഒക്ര ഈസ് 30 rupees. എന്താ ഒക്ര? ഒക്ര എന്ന് പറയണത് നമ്മുടെ വെണ്ടയ്ക്കായിക്കാണ്, ലേഡീസ് ഫിംഗറിനാണ് ഒക്ര എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം പ്രൈസ് ഓഫ് 1 kg ഓഫ് ഒക്ര ഈസ് 30 rupees. യെസ്, അപ്പോൾ നമുക്കിവിടെ എന്തെഴുതണം? ഒക്ര എത്രയാണ്? ഈസ് ₹30. ഓക്കെ, വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് 2.5 kg? പ്രൈസ് ഓഫ് 2.5 എങ്ങനെ എഴുതണം? 2.5 kg പ്രൈസ് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്യണം? 1 kg 30 rupees. അപ്പോൾ 2.5 kg നമുക്ക് ചിന്തിച്ച് വേണേലും ആൻസർ ചെയ്യാം കേട്ടോ. ഇപ്പോൾ 1 kg 30 ആകുമ്പം 2 kg ആകുമ്പം 60 വരും. പിന്നെ 1/2 kg 1 kg 30 ആകുമ്പം 1/2 kg 15 ആയിരിക്കും അല്ലേ. അപ്പോൾ 2 kg എന്ന് പറയുമ്പോൾ 60, പിന്നെ 60 കൂടെ 15 കൂടെ കൂട്ടുമ്പോൾ 75 എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ നോക്കാം എങ്ങനെ ചെയ്യണം. ആ 2 × 1/2, 2.5 kg ഓരോന്നിനും 1 kg 30 വീതം, 2.5 kg എത്ര രൂപയാണെന്ന് അറിയാം? 2.5 × 30 അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ഇംപ്രോപ്പറിലേക്ക് ആക്കുമ്പോൾ 2 × 2 = 4, 4 + 1 = 5/2 × 30 എന്ന് വരും. ഈസ് ഈക്വൽ ടു, ഈ 2 ഉം 30 ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാമല്ലോ. 1 × 2 = 2, 1 × 2 = 2, പിന്നെ ഒരു മിച്ചം ഒരു 1 ഉണ്ട്, 10 5. അതായത് 13 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടും, അത്രയേ ഉള്ളൂ. ഇനി 15 × 5 എത്രയാണ്? 5 × 5 = 25, ദെൻ 2 വരും, 1 × 5 = 6, 7. അപ്പോൾ 75 rupees എന്ന് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു ഇതിൻ്റെ കാൽക്കുലേഷൻ നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാം ഉദ്ദേശം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ.
ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എ പേഴ്സൺ വാക്സ് 2.5 kilometers ഇൻ ആൻ അവർ. ഒരു മണിക്കൂറിൽ ഒരാൾ എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ട്? പേഴ്സൺ വാക്ക് 2.5 kilometers ഇൻ ആൻ അവർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലേ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 hour. ഒരു മണിക്കൂറിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 2.5 kilometers. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 2.5 kilometers ഇങ്ങനെ എഴുതാം. ഓക്കെ, അടുത്തത്, അറ്റ് ദ സെയിം സ്പീഡ് ഹൗ ഫാർ ഹി വിൽ വാക്ക് ഇൻ 1.5 hours. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1.5 hours. ഒരു മണിക്കൂറിൽ 2.5 kilometers ആണെങ്കിൽ 1.5 മണിക്കൂറിൽ എത്രയാണെന്ന് അറിയാൻ എന്നാ ചെയ്യണം? ആ 1.5 × ഒരു മണിക്കൂറിലുള്ളത് 2.5 kilometers അല്ലേ. അപ്പോൾ 1.5 മണിക്കൂറിൽ എത്രയാണെന്ന് അറിയാൻ 1.5 × 2.5. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? ഇതിനെ നമ്മൾ ചെയ്യുമ്പം മിക്സ് ഇംപ്രോപ്പർ ആക്കുമ്പം 2 × 1 = 2 2 + 1 = 3 2 × 2 × 2 = 4 4 + 1 = 5 5 / 2 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 3 × 5 = 15 / 2 × 2 = 4. ഇനി 15 / 4 അങ്ങനെ ചെയ്യണം, എത്ര വരും? 4 × 3 = 12. ദെൻ 5 × 2 പോയാൽ 3 എന്ന് വരും. അതായത് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 3 എഴുതുക. ദെൻ അടുത്ത റിമൈൻഡർ ഡിവൈഡഡ് ബൈ 4. അപ്പം കിലോമീറ്റർ നോക്കിക്കേ, ഒരു മണിക്കൂറിൽ 2.5 kilometers ആണ്. അപ്പം അങ്ങനെ വരുമ്പം 1.5 kilometers വരുമ്പം എന്ത് വരും? 3.25 kilometers വരും. ഇത് വേണം നമുക്ക് ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കാം. അതായത് ഒരു മണിക്കൂറിൽ 2.5 kilometers. ഇനി അപ്പോൾ 1.5 മണിക്കൂർ എന്ന് പറയുമ്പം ഇത് അത് ഇപ്പോൾ ഒരു മണിക്കൂറിൽ ഉള്ള സ്പീഡ് ഇതാണിത്. അപ്പോൾ അരമണിക്കൂറിൽ എങ്ങനെയായിരിക്കും? ഇതിൻ്റെ പകുതിയായിരിക്കും. 2 × 1 = 1, അരയുടെ പകുതി 4 അല്ലേ. അപ്പം ഇത്രയും കിലോമീറ്റർ ആയിരിക്കുമല്ലോ അരമണിക്കൂർ കൊണ്ട് നടക്കുന്നത്. ഒരു മണിക്കൂർ കൊണ്ട് 2.5 kilometers ആണെങ്കിൽ അരമണിക്കൂർ കൊണ്ട് 1.5 kilometers ആയിരിക്കും. ഇനി ഇത് രണ്ടുകൂടെ 1.5, അപ്പോൾ 1.5 മണിക്കൂർ എത്രയാണെന്ന് അറിയാം? 1.5 മണിക്കൂറിൽ എത്ര കിലോമീറ്റർ നടക്കുമെന്ന് അറിയാൻ വേണ്ടി ഇത് രണ്ടുകൂടെ കൂട്ടിയാൽ മതി. 2 × 1 = 3, പിന്നെ 1.5 കാലൂടെ കൂടുമ്പോൾ, അതായത് ഹാഫും ക്വാർട്ടറൂടെ കൂടുമ്പം 3/4 കിട്ടുന്നത് അല്ലേ. നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നതും 3 × 3/4 kilometers തന്നെയാണ്. ക്ലിയർ ആയല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 38 ഈ ക്വസ്റ്റ്യൻസ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 37 കഴിഞ്ഞു, 38 പേജിലേക്ക് വന്നു. അപ്പോൾ 38 4th ക്വസ്റ്റ്യനാണ്. എന്താണ്? റോണി ഹാസ് 36 സ്റ്റാമ്പ്സ് വിത്ത് ഹർ. അപ്പോൾ റോണിയുടെ കയ്യിൽ എത്ര സ്റ്റാമ്പ്സ് ഉണ്ട്? 36 സ്റ്റാമ്പ്സ് ഉണ്ട്. സഹീറ സേസ് ഷി ഹാസ് 2 1/2 times ദിസ്. അപ്പം സഹീറ എന്ത് പറഞ്ഞു? അവളുടെ കയ്യിൽ റോണിയുടെ കയ്യിലുള്ളതിനേക്കാളും 2 1/2 times ഉണ്ട്. ദെൻ അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്റ്റാമ്പ്സ് ദസ് സഹീറ ഹാവ്? അങ്ങനെയാണെങ്കിൽ സഹീറയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് 4th question ആൻസറാണ്. അപ്പോൾ 4th question റോണി ഹാസ് 36. അപ്പം നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് വിത്ത് റോണി അല്ലേ, നമുക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. വിത്ത് റോണി എത്രയാണ്? 36 ആണ്. 36 സ്റ്റാമ്പുകളാണ് റോണിയുടെ കൂടെ കയ്യിലുള്ളത്. ഇനി സഹീറ എന്താ പറഞ്ഞത്? നമ്പർ ഓഫ് സ്റ്റാമ്പ്സ് വിത്ത് സഹീറ. സഹീറയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകൾ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? 2 1/2 times ആരുടെ കയ്യിലുള്ള സ്റ്റാമ്പിൻ്റെ? ഓക്കെ, ആരുടെ കയ്യിലുള്ള സ്റ്റാമ്പിൻ്റെ വിത്ത് 2 1/2 times ദിസ് എന്ന് വെച്ചാൽ റോണിയുടെ കയ്യിലുള്ളത് അല്ലേ. അപ്പോൾ 2 1/2 times ഓഫ് 36. 36 2 1/2 times 36 എടുക്കാൻ കാരണം റോണിയുടെ കയ്യിലുള്ള സ്റ്റാമ്പിൻ്റെ 2.5 ഇരട്ടി അല്ലെ, 2.5 മടങ്ങ് സ്റ്റാമ്പുകൾ സഹീറയുടെ കയ്യിലുണ്ടെന്നാണ് സഹീറ പറയുന്നത്. അപ്പം നമുക്കത് എന്ത് കണ്ടുപിടിക്കണം? 36 2 1/2 times കണ്ടുപിടിക്കണം. അപ്പോൾ 2 1/2 × 36 എന്ന് വരും. അപ്പോൾ 2 1/2 2 × 2 = 4 4 + 1 = 5 5 / 2 × 36 എന്ന് വരും. അപ്പോൾ ഇവിടെ 2 36 ആയിട്ട് കട്ട് ചെയ്യാമല്ലോ. 1 2 = 2 ഇവിടെ 1 2 = 2
മിച്ചം ഒന്ന് വരും. അപ്പോൾ ഈ 16 8 അപ്പോൾ ഈസ് ഈക്വൽ ടു 5 × 18 എന്ന് വരും. 5 × 18 എത്രയാണ്? 90. ഓക്കെ, അപ്പോൾ സഹീറയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം എന്ന് പറയുന്നത് 90 അല്ലേ. അതായത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം 2.5 ഇരട്ടി എന്ന് പറയുമ്പം 36 എന്ന് പറയുമ്പോൾ 72 ആണ്. മനസ്സിലായോ? 36 എന്ന് പറയുന്നത് 72 ആണ്. ഇനി 36 അര ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 18 ആണ്. അപ്പോൾ 72 കൂട്ടത്തിൽ 36 പകുതി 18, അതുകൂടെ കൂട്ടിക്കഴിഞ്ഞാലും നമുക്ക് ഈ പറഞ്ഞ പോലെ 90 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ നമുക്കിത് ചിന്തിച്ചൊക്കെ ചെയ്യാം. പക്ഷേ കാൽക്കുലേഷനായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഇതാണ് എളുപ്പം. ഓക്കെ, അപ്പോൾ സഹീറയുടെ കയ്യിലുള്ള സ്റ്റാമ്പുകളുടെ എണ്ണം 90 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5th question ഇതാണ്. ജോജി വർക്ക്സ് 4 1/2 hours ഈച്ച് ഡേ. ഒരു ദിവസം ജോജി എത്ര നേരം വർക്ക് ചെയ്യുന്നുണ്ട്? 4 1/2 hours ഈച്ച് ഡേ. ഓരോ ദിവസവും 4 1/2 hours ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി അവേഴ്സ് ഡസ് ഹി വർക്ക്സ് ഇൻ 6 days? അങ്ങനെയാണെങ്കിൽ ഇൻ 6 days 6 ദിവസം. ഒരു ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നുണ്ട്? 4.5 മണിക്കൂർ. അപ്പോൾ 6 days ആകുമ്പോൾ 6 × 4 1/2 ആണല്ലോ. ഇസ് ഈക്വൽ ടു 6 × ഇനി ഇതിനെ മാറ്റിക്കേ, 2 × 4 8 8 + 1 9 9/2 ഇസ് ഈക്വൽ ടു 1 2 2 2 3 6 9 3 27 hours. അപ്പം 6 ദിവസം കൂടെ കൂടി, ഒരു ദിവസം 4.5 മണിക്കൂർ, അങ്ങനെ 6 ദിവസം ആകുമ്പോഴത്തേക്കും 27 മണിക്കൂറാണ് അദ്ദേഹം ജോജി ജോലി ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ. ഓക്കെ, യെസ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓരോന്നിൻ്റെയും അടുത്ത 6th question എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓരോന്നിൻ്റെയും ആൻസർ കണ്ടുപിടിക്കാന്നുള്ളത്. അപ്പോൾ 1st എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 5 1/3. അപ്പോൾ 4 എന്ന് പറയുമ്പോൾ 4 × 5 1/3. ഓക്കെ, അപ്പോൾ അതെങ്ങനെ ചെയ്യാം? 4 × ഇതിനെ ആദ്യം ഇംപ്രോപ്പറിലേക്ക് ആക്കണം. 3 × 5 = 15 15 + 1 = 16 / 3 എന്ന് വരും. ഈസ് ഈക്വൽ ടു 16 × 4 എത്ര വരും? 64 വരും അല്ലേ, ബൈ 3 എന്ന് വരും. അപ്പോൾ 64 / 3 നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ 3 2 6 0 4 എടുത്ത് എഴുതണം, 1 3 3. ഇപ്പോൾ ഇവിടെ മിച്ചം ഒന്ന് വരും. അതായത് 21 and 1/3 എന്നാണ് ഇതിൻ്റെ ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആയോ? 2nd question എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. അതായത് എന്താണ്, 4 1/3 times എന്ന് പറയുമ്പോൾ 5. 4 1/3 എന്ന് എങ്ങനെ എഴുതാം? 3 × 4 = 12 12 + 1 = 13 / 3 5 = 13 5 കൊണ്ട് ഗുണിക്കുമ്പോൾ 5 × 3 = 15 റിമൈൻഡർ 1 5 × 1 = 6 65 വരും, ബൈ 3 വരും. അപ്പോൾ 65 × 3 നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 2 6 0 5 വരും. 1 3 3 വരും. 5 × 3 പോയാൽ 2 കിട്ടും. അതായത് ആൻസർ എന്നാ വരും? 21 and 2/3 എന്ന ആൻസർ കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് നോക്കാം. മൂന്നാമത്തത് ഇതാണ്, 1 1/2 times അപ്പോൾ 2/3. ഓക്കെ, മൂന്നാമത്തേന്ന് പറയുമ്പോൾ ഓക്കെ ഈ സീക്വൾ ടു ഇവിടെ നോക്കിയാൽ 2 × 1 2 2 + 1 3/2 3/2 × 2/3. ഓക്കെ, ആൻസർ എന്നാ വരും? ഇത് 3 × 2 6 / 3 × 2 6 6 / 6 എന്ന് പറഞ്ഞാൽ ആൻസർ 1 വരും. ഓക്കെ, ഇനി 4th question നോക്കിയേ. 4th question 2/5 times 2 and 1/2. അപ്പോൾ 2/5 times എന്ന് പറയുമ്പോൾ അവിടെ ഇൻറ്റു കൊടുക്കുക, ദെൻ 2 1/2 ഈസിക്കൾ ടു 2/5 × 2 × 2 = 4 4 + 1 = 5/2 5/2 എന്ന് വരും. ഈസിക്കൾ ടു 2 × 5 10 / 5 × 2 10 ഈസിക്കൾ ടു 1 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ഇപ്പോൾ ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് തന്നെ ക്യാൻസൽ ചെയ്യാം. 1 5 are
5 1 5 0 5 1 2 2 1 2 2 അവിടെ നിന്ന് തന്നെ വേണേൽ നമുക്ക് വണ്ണ് കിട്ടും. അത് ഇവിടെ ആണെങ്കിലും 3 ഉം 3 ഉം കട്ട് ചെയ്ത് ഇവിടെ വണ്ണ് വരും. 1 2 2 ഇവിടെ കട്ട് ചെയ്ത് വണ്ണ് വരും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തത് നോക്കാം. അഞ്ചാമത്തത് 2 1/2 × 5 1/2 എന്നാ ചെയ്യണം? രണ്ടിനെയും ഇംപ്രോപ്പർ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. 2 × 2 = 4 4 + 1 = 5 5/2 × 2 × 5 = 10 10 + 1 = 11/2 = 5 × 5 = 11 എന്ന് പറഞ്ഞാൽ 55 / 2 × 2 = 4. ഇനി 55നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 4 4 ആണല്ലോ, മിച്ചൊരു 1 വരും. ഈ 5നെ അടുത്ത് എഴുതി കഴിഞ്ഞാൽ 4 3 = 12. ഇനി ഇവിടെ 3 മിച്ചം വരും. അപ്പോൾ ഇതങ്ങനെ വരും 13 and 3/4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പേജ് നമ്പർ 38 ഉള്ള നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ ആൻസേഴ്സ് കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഉറപ്പായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് ഇത് ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ഏജുകാരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാം. നമുക്കിനി ഒരു വീഡിയോയും കൂടെ മാത്രം മതിയാവും ഈ ചാപ്റ്റർ തീർക്കാനായിട്ട്. അതായത് ഫ്രാക്ഷണൽ ഏരിയ എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടെ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.